ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയുള്ളി സാമ്പാറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഒരു അര കപ്പ് ത്വരപ്പരിപ്പ് ഇടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് ചെറിയ ഒരു വലിപ്പത്തിലുള്ള കായം ഇവ ചേർത്തിട്ട് ഒരു 4-5 വിസിൽ കേൾപ്പിക്കുക. അതൊരു 4-5 വിസിലാകുമ്പോൾ തന്നെ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഈ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കുന്ന നല്ലത്. കറിവേപ്പില ചേർക്കുക. ഒരു 1/4 കിലോ ചെറിയുള്ളി എടുക്കുക. ഏകദേശം 35-40 ചെറിയുള്ളി വരും. നന്നായിട്ട് വരട്ടുക. അത് ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് മാറണം. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്കൊരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ച് ചേർക്കുക. നന്നായിട്ട് വരട്ടുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഇതിപ്പോൾ ഏകദേശം കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി നല്ലപോലെ തക്കാളി കുക്കാവണം. ഈ തക്കാളിയും കൂടി കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി ഇവ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുത്താൽ മതി. പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡറാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ പൊടികളൊക്കെ വഴയുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു 4 നാരങ്ങ വലിപ്പത്തിൽ, അതിൽ കുറവ് ആണെങ്കിൽ പുളിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ നന്നായിട്ട് പുളി പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്കാണെങ്കിൽ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ സാമ്പാറിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കുക. കൂടുതൽ നല്ല തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സാമ്പാർ കുറച്ച് കട്ടിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ തിളപ്പിച്ചാൽ മതിയാവും. നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളിച്ചൊഴിക്കും. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി വെക്കുക. ഇതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ സാമ്പാർ പൗഡറും ചേർക്കുക. എന്നിട്ട് തളിച്ചു കൊടുക്കുക. നമ്മുടെ താളിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വെജിറ്റബിൾസ് ഒന്നും നമ്മുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.